നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സമൂഹ മാധ്യമങ്ങളുടെ വളർച്ച ഇന്ന് വളരെ വേഗത്തിലാണ്. ഒരുപക്ഷെ കോവിഡിന്റെ സമയത്താണ് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ കൂടുതലായിട്ടും ഇന്നത്തെ കാലത്ത് ജനങ്ങൾ ഇടപെടാൻ തുടങ്ങിയത്. കാരണം കോവിഡ് കാലഘട്ടം വന്നപ്പോൾ ക്വാറന്റൈനും മറ്റുമായി എല്ലാവരും വീടുകളിൽ ഒതുങ്ങിയപ്പോൾ എങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ വരുമാനം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നേരം പോകാനായിട്ട് കണ്ടെത്തിയൊരു മാർഗമായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ഇത്തരത്തിലുള്ള ഇടപെടലുകൾ. ആ സമയത്താണ് കൂടുതലായിട്ട് യൂട്യൂബ് ചാനലുകൾ നമ്മുടെ നാട്ടിൽ മുളച്ചു പൊതിയത്. ഇപ്പോൾ നിരവധി യൂട്യൂബ് ചാനലുകളാണ് ഉള്ളത്. ഇത്തരക്കാരെ കൊണ്ട് ഇപ്പോൾ നടക്കാനും ഇരിക്കാനും ഒന്നും വയ്യാത്ത സ്ഥിതിയാണ്. പലതരത്തിലുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് യൂട്യൂബ് ചാനലിലൂടെ എഡിറ്റ് ചെയ്തിട്ട് ഇത്തരക്കാർ വരുമാനം ഉണ്ടാക്കുകയാണ് ഇന്ന് കാണുന്നത്. ഇന്ന് ഓരോ സിനിമാ താരങ്ങൾക്ക് വരെ യൂട്യൂബ് ചാനലുകൾ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ നിന്നൊക്കെ നല്ല വരുമാനവും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വന്ന് ഇപ്പോൾ ഇതിനൊന്നും യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ആയിരിക്കുകയാണ്. ഒരു മെയിൽ ഐ ഡിയും ഒരു മൊബൈൽ ഫോണും ഉണ്ടെങ്കിൽ എന്തും ചെയ്യാം എന്നുള്ള തരത്തിലേക്കെല്ലാം ഇന്ന് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വലിയൊരു മേഖലയാണ് ഈ സോഷ്യൽ മീഡിയ എന്നുണ്ടെങ്കിലും അതിലേറെ ചതിക്കുഴികളും അതിലേറെ അപകടവും ഇതിൽ പതുങ്ങിയിരിക്കുന്നുണ്ട്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ ജീവൻ വരെ നഷ്ടപ്പെടാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇന്ന് ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങളിൽ പതുങ്ങിയിരിക്കുന്നത്. വൈറലാകാൻ വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ കാണാൻ വേണ്ടി, കൂടുതൽ റീച്ച് കിട്ടാൻ വേണ്ടി, കൂടുതൽ ലൈക്കുകളും കമൻറ്റുകളും കിട്ടാൻ വേണ്ടി എന്ത് തോന്നിവാസ്യം ചെയ്തു കൂട്ടാൻ ഇന്ന് ചില ആളുകൾ ഒട്ടും മടിക്കുന്നില്ല. പുതിയ പുതിയ കണ്ടന്റുകൾ നോക്കി നോക്കി പോവുകയാണ് ഇപ്പോൾ ഇവരുടെ പണി. ഇപ്പോഴത്തെ അത്തരത്തിൽ കണ്ടന്റ് പരീക്ഷിച്ച് നോക്കിയതാണ് ഒരു കൂട്ടം യുവാക്കൾ. പക്ഷേ ഇപ്പോൾ കിടക്കുന്നത് ജയിലിലാണെന്ന് മാത്രം. സമൂഹ മാധ്യമത്തിൽ വൈറലാകാനായി പോലീസ് സ്റ്റേഷൻ ബോംബിട്ട് തകർക്കുന്ന രീതിയിൽ വീഡിയോ തയ്യാറാക്കി പ്രചരിപ്പിച്ച 5 യുവാക്കളാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. മേലാറ്റൂർ സ്റ്റേഷൻ കെട്ടിടത്തിൽ ബോംബിടുന്ന രീതിയിൽ വീഡിയോ ചിത്രീകരിച്ച് കരിവാരക്കുണ്ട് പുന്നക്കോട് സ്വദേശികളും സുഹൃത്തുക്കളുമായ വെമ്മുള്ളി വീട്ടിൽ മുഹമ്മദ് റിയാസ്, അതുപോലെ മുഹമ്മദ് ഫവാസ്, മുഹമ്മദ് ജാസ്മിൻ, സലീം ജിഷായുദ്ദീൻ, സൽമാനുൻ ഫാരീസ് എന്നിവരെയാണ് മേലാറ്റൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർക്കെല്ലാം 20, 19, 22 എന്നിങ്ങനെയാണ് പ്രായം എന്നുള്ളത് നമ്മളൊന്ന് ഓർക്കണം. സിനിമാ സംഭാഷണം ചേർത്ത് തയ്യാറാക്കിയ വീഡിയോയിൽ പോലീസ് സ്റ്റേഷനിൽ ബോംബ് പൊട്ടുന്നതിൻ്റെ ദൃശ്യങ്ങൾ വിഷ്വൽ എഫക്റ്റുകൾ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്ത് ചേർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം സമൂഹ മാധ്യമങ്ങളിലൂടെ ഇവർ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇത്തരത്തിലൊരു വീഡിയോ പ്രചരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്നുള്ളത് ഇവന്മാർ ഒട്ടും ഓർത്ത് കാണില്ല. കാരണം ഒരു പോലീസ് സ്റ്റേഷനിൽ ബോംബിട്ട് തകർക്കുന്നൊരു വീഡിയോ ആണ്. അത് എത്രത്തോളം സുരക്ഷയെ ബാധിക്കുമെന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർക്കണം. സമൂഹ മാധ്യമങ്ങളിൽ ലൈക്ക് നേടുകയായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്നാണ് പോലീസിനോട് ഇവർ പറഞ്ഞത്. അത് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ലഹള സൃഷ്ടിക്കൽ, സമൂഹ മാധ്യമ വഴി പോലീസിനെ അപകീർത്തിപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് മേലാറ്റൂർ സ്റ്റേഷൻ ഇൻസ്പെക്ടർ കെ ആർ രഞ്ജിത്ത് യുവാക്കളെ അറസ്റ്റ് ചെയ്തത്. ഇവരെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. എസ് എസ് ഷെരീഫ്, സി പി ഒമാരായ രാജൻ, സുരേന്ദ്രബാബു, വിനോദ്, രാകേഷ് ചന്ദ്ര എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. വീഡിയോ അപ്ലോഡ് ചെയ്ത ഒന്നാം പ്രതി മുഹമ്മദ് റിയാസിന്റെ മൊബൈൽ ലൊക്കേഷൻ പരിശോധിച്ച് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. റിയാസ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റ് 4 പേരെ പിടികൂടിയത്. ഒരു മലയാള സിനിമയിലെ ദൃശ്യങ്ങളും സംഭാഷണങ്ങളും ചേർത്ത് മേലാറ്റൂർ പോലീസ് സ്റ്റേഷൻ ബോംബിട്ട് തകർക്കുന്ന രീതിയിലാണ് വീഡിയോ നിർമ്മിച്ച് പ്രചരിപ്പിച്ചത്. ഈ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുകയാണ്. കൂടാതെ അതിന് താഴെ കമൻറ്റുകളായിട്ട് വന്നവരും വലിയ രൂക്ഷമായ വിമർശനമാണ് ഈ യുവാക്കൾക്ക് നേരെ നടത്തിയിരിക്കുന്നത്. പഠിക്കേണ്ട പ്രായത്തിൽ പഠിക്കാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നടക്കുകയല്ല വേണ്ടത് എന്നൊക്കെ രീതിയിലാണ് ആളുകൾ ഇവരെ രൂക്ഷമായി വിമർശിക്കുന്നത്. ഏതായാലും ഇത്തരക്കാരെ പോലീസ് പിടികൂടി മാതൃകാപരമായി തന്നെ ശിക്ഷിക്കണം, അല്ലെങ്കിൽ ഇനി ഇത്തരത്തിൽ ചെയ്തുകൊണ്ട് വരുന്നവർക്ക് ഇതൊരു ഗുണപാഠമായിരിക്കണം എന്നാണ് മറ്റു 2-3 പേർ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്.